പരിശുദ്ധ നാമം ദൗത്യപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വിശുദ്ധ ദിനത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടും വിശുദ്ധന്മാരോടും കൂടെ ഈ ആരാധനയുടെ മധ്യത്തിൽ എന്റെ രക്ഷകനായ കർത്താവിനെ ഒന്നുകൂടെ ഉയർത്തുവാൻ ദൈവം എനിക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന അല്പസമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ ഈ വിശ്വാസമാർഗത്തിൽ കടന്നുവെന്നതിനെ കുറിച്ച് ഹ്രസ്വമായ ഒരു സാക്ഷ്യം കൂടപ്പെട്ടവരുടെയും അടുത്തു മകലിയുമായ ആരെങ്കിലും ഈ സാക്ഷ്യത്തിന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും ആത്മീക വർധനവിനും കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്ക് അവർ ഒന്നുകൂടെ അടുക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ സാക്ഷ്യത്തെ ആരംഭിക്കട്ടെ. എന്റെ ചെറുപ്രായം എന്ന് പറയുന്നത് ഞങ്ങൾ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഏകദേശം എന്റെ 22-ാമത്തെ വയസ്സുവരെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജീവിച്ചു വളർന്നത്. നാമമാത്രമായ ഒരാരാധനയെന്ന് പറയുവാൻ പറ്റുകയില്ല. കാരണം അന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും സന്ധ്യാ നമസ്കാരങ്ങളൊക്കെ ക്രമമായി ഒരു പരിധിവരെ നടത്തപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. ദേവാലയങ്ങളും ആ പുരോഹിതന്മാരുമായിട്ടൊക്കെ ഒരു ബന്ധം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ജീവിതം മുൻപോട്ടുള്ള എന്റെ ജീവിതയാത്രയിൽ ഏകദേശം എന്റെ വിദ്യാഭ്യാസാനന്തരമൊക്കെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലേക്ക് വന്നപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ജീവിതം സങ്കീർണമായി തീർന്നു. വളരെ പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവങ്ങളിലേക്ക് വഴുതി വീഴപ്പെട്ടു എന്ന് വേണം പറയുവാൻ. എന്റെ പിതാവ് നല്ല ഒരു മദ്യപാനിയായിരുന്നു. ആ ദേശത്ത് ഞാനായിരുന്ന എന്റെ വീട് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും പെരവത്തിനും മധ്യത്തിൽ പാമ്പാക്കുട എന്ന് പറയുന്നതായ ഒരു പ്രദേശത്താണ് ജീവിക്കുവാൻ സാമാന്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 3 മക്കളാണ്, 2 സഹോദരിമാരും അവരുടെ ഇളയ സഹോദരനായിട്ട് ഞാനും. അങ്ങനെ മെച്ചമായ ഒരുവിധം സാമാന്യമായ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നു. ഞങ്ങൾ പഠിച്ചു. ഒരുവിധം മുതിർന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലവും ജീവിത സാഹചര്യങ്ങളൊക്കെ ആകെപ്പാടെ തകർന്നടിയുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ആത്മീകമായി അധപ്പതിച്ചു, സാമ്പത്തികമായി അധപ്പതിച്ചു, എല്ലാവിധത്തിലും ഒരു അരിഷ്ടാവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് വേണം പറയുവാൻ. ഒരിക്കലും കരകയറുവാൻ കഴിയാത്ത ആഴമായ ഒരു കുഴിയിൽ വീണ ഒരവസ്ഥ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി. എന്നാൽ ആ സാഹചര്യത്തിലൊന്നും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നോ ആത്മീകമായി ഒരു വഴി അവലംബിക്കണമോ എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ടായില്ല. ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുമില്ല. ചെറുപ്രായത്തിലൊക്കെ ഒരു പെന്തക്കോസ്തുകാരെ ഭവനത്തിൽ കയറ്റുവാനോ പ്രാർത്ഥിക്കുവാനോ അനുവദിക്കുന്നവരല്ലായിരുന്നു ഞങ്ങൾ. പെന്തക്കോസ്തുകാരെ ക്രിസ്ത്യാനികളല്ല എന്ന് ഉള്ള ചിന്താഗതികളായിരുന്നു എന്റെ മനസ്സിലൊക്കെ ചെറുപ്രായത്തിൽ മുളച്ചു വന്നത്. മാത്രമല്ല, പെന്തക്കോസ്തുകാരെ കാണുമ്പോൾ ഒരു അവഗണനയും ഒരു അവഹേളനവും ഒരു പുച്ഛവുമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും ഒരു ആത്മീയ ജീവിതത്തിൽ മുന്നേറണമെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ലായിരുന്നു. എങ്ങനെയോ ശത്രു അത് ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിന്ന് മറച്ചുവെച്ചു. അങ്ങനെ ഞങ്ങൾ 3 മക്കളുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞു. ആ ജോലിയോടുള്ള ബന്ധത്തിൽ പല വഴിക്കും തിരിയുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ കുടുംബത്തിലെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലോക്കൽ ഏരിയയുടെ സെക്രട്ടറിയും ആ സമൂഹത്തിന് ഏറ്റവും വലിയ ഭാരമുള്ള ഒരു മനുഷ്യനും ഒരു തികഞ്ഞ മദ്യപാനിയുമായിരുന്നു. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ഞാനിന്ന് വളരെ പരിതാപകരമായ അവസ്ഥയെ ഞാനെന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഞങ്ങൾ 3 മക്കളെക്കുറിച്ച് വേണ്ട രീതിയിൽ കരുതുവാനോ ശ്രദ്ധിക്കുവാനോ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിമിത്തം കഴിഞ്ഞില്ല. സാധുവായ ഒരു മാതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മാന്യമായ കുടുംബത്തിലെ സ്ത്രീയായിരുന്നു. എന്നാൽ ഈ പിതാവിന്റെ കൂടെ വിവാഹം കഴിച്ച് വന്നതിന് അന്നു മുതൽ വളരെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും ഈ പാവപ്പെട്ട മാതാവ് അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ അവർക്ക് കിട്ടിയ അനുഭവപ്രകാരം കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം മാതാവിനുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടത്ര അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടേത്. കാരണം ലോകത്തിന്റെ വഴിയിലേക്ക് എന്റെ കാലുകളും വഴുതിപ്പോയി. എന്റെ പിതാവ് അന്ന് അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തനത്തിലൊക്കെ നിന്നതുകൊണ്ട് ഞാനും എന്റെ കോളേജ് വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഞാനും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വഴുതി വീഴുവാനിടയായി തീർന്നു. എന്നാൽ എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ, എന്റെ മുതിർന്ന 2 സഹോദരിമാരുടെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ
എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ മുൻപോട്ട് പോകണമെന്നും അറിയത്തില്ല. മുൻപോട്ട് വെക്കുവാൻ ഒരു ചുവട് പോലും ഒരു ചുവട് വെക്കുവാൻ പോലുമുള്ള സ്ഥലം കാണുന്നില്ല. ആകപ്പാട് പ്രശ്നങ്ങളായി പ്രയാസങ്ങളായി. അന്ന് ജോലിയോടുള്ള ബന്ധത്തിൽ എന്റെ മുതിർന്ന സഹോദരി ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. തനിക്ക് അവിടെ മാന്യമായ ജോലി കിട്ടി. അപ്പോഴും പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സമയത്ത് പിതാവ് ഭവനത്തിൽ വരികയില്ല. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. വന്നാൽ തന്നെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അതിന് മധ്യസ്ഥം വഹിക്കുക എന്നൊക്കെ വേണം. പിന്നെ ഞാൻ ഇറങ്ങിപ്പോകണം. സമൂഹത്തിൽ ഞങ്ങൾക്ക് തലനിവർത്തി നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി പലരും ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പിതാവിന്റെ ദുഷ്കർമ്മങ്ങളും മദ്യപാനവും മറ്റു പ്രയാസങ്ങളും നിമിത്തം ഞങ്ങളെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. അന്ന് വളർന്നു വരുന്ന യുവതലമുറകളായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ തലനിവർത്തി നിൽക്കുക എന്നുള്ളത്, മാന്യമായി ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ഏകദേശം 50 കുടുംബങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പെട്ടവർ തന്നെ ആ ഒരു ഏരിയയിലുണ്ട്. പക്ഷേ എല്ലാ കുടുംബങ്ങളിലും ക്രൈസ്തവരെന്ന് പറഞ്ഞാലും മദ്യപാനവും അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലും തകർന്നടിഞ്ഞ ആത്മീകമായ മൂല്യം അല്പമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ. ഞങ്ങളുടെ പിതാവിനെ ബുദ്ധിയുപദേശിക്കുവാനോ ഞങ്ങളെ നേരായ പാതയിൽ നടത്തുവാനോ ആരുമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം, മദ്യപിക്കുന്നവനാണെങ്കിൽ അവന് മദ്യം വാങ്ങിക്കൊടുക്കുവാൻ ഇഷ്ടം പോലെ ആളുകൾ കാണും. പക്ഷെ ഒരു നേരത്തെ അരി വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ഒരു 100 കാശ് എടുത്തു കൊടുക്കാൻ ഒരു മനുഷ്യനും കാണുകയില്ല. അതിന്ന് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൗമമണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, എന്റെ മുതിർന്ന സഹോദരി ആദ്യം ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ വീട്ടില് ഞാനും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് പിതാവിന്റെ മദ്യപാനവും വീട്ടിലെ സാഹചര്യങ്ങൾ നിമിത്തം ഞാനും ആകെപ്പാടെ തകർന്നു. ഞാൻ ഡിപ്ലോമ വരെ പഠിച്ചു. എന്നാൽ ഒരു ജോലിക്ക് വേണ്ടി കേരളം മുഴുവൻ അരഞ്ഞു നടന്നു. എങ്ങും ജോലി കിട്ടിയില്ല. അവസാനം എന്റെ മുതിർന്ന സഹോദരി പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ഭാരപ്പെടേണ്ട, നീയും ബാംഗ്ലൂർക്ക് കടന്നു വരിക, ഇവിടെ ജോലി കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 1990 കാലയളവിൽ ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ കൃപയാൽ അവിടെ എനിക്ക് മാന്യമായ ജോലി കിട്ടി. അങ്ങനെ ഞാൻ ജോലിയിലും ആയി കഴിഞ്ഞപ്പോൾ എന്റെ ഇളയ സഹോദരിയെ കൂടെ, രണ്ടാമത്തെ സഹോദരിയെ കൂടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ 3 അങ്ങനെ ബാംഗ്ലൂർ സെറ്റിലായി. കാരണം മാതാപിതാക്കൾ ചെറുപ്പമാണ്, അവർ ജീവിക്കട്ടെ, അവർക്ക് വാർദ്ധക്യ സഹജമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ വരുമ്പോൾ നമുക്ക് വന്ന് അവരെ സഹായിക്കാം, ഇപ്പോൾ നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മക്കൾ 3 അങ്ങനെ ഒരു വഴിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ സമയം മുൻപോട്ട് പോയി. ഒരു 1 വർഷത്തോളം ആയപ്പോൾ എന്റെ മാതാവ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു കത്തെഴുതി. മക്കളെ, നിങ്ങൾ അവിടെ സന്തോഷമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇനി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അമ്മയെന്ന് വിളിക്കുവാൻ ഒരാള് കാണുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ പിതാവിന്റെ പ്രയാസം നിറഞ്ഞതായ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായ ജീവിത സാഹചര്യം നിമിത്തം അമ്മ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ കത്ത് എന്റെ ജീവിതത്തിൽ വളരെ വേദനയുളവാക്കി. കാരണം ഒരു പെറ്റതല്ല, വളരെ കണ്ണുനീരിൽ കുതിർന്ന ഒരു കഥാണ് എഴുതിയത്. കാരണം തികച്ചും എനിക്കറിയാം എന്റെ അമ്മ അത്രത്തോളം ഭാരത്തോടും വേദനയോടും കൂടെയാണ് ജീവിച്ചത്. ഒരു സമാധാനവും കുടുംബത്തിൽ അനുഭവിച്ചിട്ടില്ല, ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല, ഒരു സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. നിശ്ചയമായിട്ടും അവർക്കിനി മരണത്തെ നേരിടുക, അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും അവരുടെ മുൻപാകെ ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് ആ അമ്മയുടെ കത്ത് എന്റെ കയ്യിൽ കിട്ടി. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു, അയ്യോ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരുമല്ലോ. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിതാവിന്റെ മദ്യപാനത്തെക്കാളും വലിയൊരു നാണക്കേടും നിന്നയുമായി സമൂഹത്തിൽ മാറും എന്റെ അമ്മ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്റെ 2 സഹോദരിമാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോയാൽ ഒരിക്കലും ആ പിതാവിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 1 ബാംഗ്ലൂരിൽ നിന്ന ശേഷം എന്റെ മാന്യമായൊരു ജോലി, എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രതികൂലമായ സാഹചര്യങ്ങളും നിമിത്തം രാജിവെച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ, ഞാൻ നാട്ടിൽ വന്നത് അമ്മയ്ക്ക് ആശ്വാസമായെങ്കിലും എന്റെ സമനില തെറ്റിപ്പോയി. എനിക്ക് ഭവനത്തിൽ കയറണമെന്ന് ആഗ്രഹമില്ല, മാതാപിതാക്കളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമില്ല. ഭവനത്തിൽ കയറുമ്പോൾ എന്തോ എനിക്കൊരു മാനസിക വിഭ്രാന്തി പിടിച്ചതുപോലെ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ പിതാവിന്റെ ഒരു സഹോദരൻ, മൂവാറ്റുപുഴ ടൗണിൽ ഒരു കോംപ്ലക്സ് ഉണ്ട്, മാടപ്പറമ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന അഡ്വക്കേറ്റ് PV ബാബു എന്ന് പറയുന്ന മരിച്ചുപോയി. പഞ്ചായത്ത് മെമ്പറായിരുന്ന, ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്ന അദ്ദേഹത്തിന്റെ ചില പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എന്റെ പിതാവിന്റെ സഹോദരൻ പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് മുഷിയണ്ട, ആകപ്പാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നീ വെറുതെ ഇത്രയും പഠിച്ച് നീ വീട്ടിൽ നിൽക്കേണ്ട, അതുകൊണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. 5 പോലും ശമ്പളം തരികയില്ല, അത്യാവശ്യം വണ്ടി കൂലിയും മറ്റു ചെലവും നടക്കും, എന്നാലും വേണ്ടില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന്, ഈ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ 1991 അവിടെ പോയി നിന്നു. അതൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങളും 1-2 പ്രസ്ഥാനങ്ങളും മേൽനോട്ടമൊക്കെ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭ സ്റ്റെപ്പാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെ ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ വന്നു. ഇപ്പോൾ
പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഞങ്ങളുടെ എന്റെ കുടുംബ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഷ്ടംപോലെ സാമ്പത്തിക ശേഷിയുണ്ട്, വസ്തുവകകളുണ്ട്, സമൂഹത്തിൽ മാന്യതയുണ്ട്. പക്ഷേ ആത്മീകമായ ജീവിതത്തിൽ ഏറ്റവും അധപ്പതിച്ച ഭൗതികമായ ജീവിതത്തിൽ ഒരിക്കലും കരകയറാൻ കഴിയാത്ത വളരെ അധപ്പതിച്ച ഒരു അവസ്ഥയായിരുന്നു എന്റേത്. അങ്ങനെ ഞാൻ ഈ മാടപ്പറമ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലോഗോസ് എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ആ ബുക്ക് സ്റ്റാളിൽ ഞങ്ങളിങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ കൂടിയിരുന്ന് സംസാരിക്കാറ് പതിവുണ്ട്. അപ്പൊ അവിടെ പെന്തക്കോസ്ത് ബിലീവേഴ്സും മറ്റ് പാസ്റ്റേഴ്സും ഒക്കെ ബൈബിളും മറ്റ് ബൈബിൾ ലിറ്ററേച്ചേഴ്സ് ഒക്കെ വാങ്ങിക്കുവാനായിട്ട് അവിടെ വരും. ഞങ്ങളിവിടെ പോയിരിക്കുകയും വരുന്നവരെയൊക്കെ ഞങ്ങളിങ്ങനെ എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിലും ആണെങ്കിലും ആത്മീയമായിട്ട് മുന്നേറണമെന്നൊരു താല്പര്യം എനിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വരുന്നവരെയൊക്കെ ഞങ്ങൾ പരിഹസിക്കും. ആ പെന്തക്കോസ്തുകാർ കള്ളന്മാരാണ്, അവർ വേദവസ്തുവും പിടിച്ചുകൊണ്ടൊക്കെ മനുഷ്യരെ വഞ്ചിക്കാൻ നടക്കുകയാണ്, അവർ ആ മനുഷ്യരെ ചതിക്കുന്നവരാണ് എന്നൊക്കെ വരുന്നവരൊക്കെ പരിഹസിക്കും. ആ ബുക്ക് സ്റ്റാളിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പരിഹാസികൾ അവിടെ ഉള്ള നിമിത്തം പലരും ഈ ബുക്ക് സ്റ്റാളിൽ വരാതെയായി. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ ആ ബുക്ക് സ്റ്റാളിലെ സെയിൽസ്മാനുമായിട്ട് ബുക്ക് സ്റ്റാളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 55 വയസ്സുള്ള ഒരു മധ്യവയസ്കനായ ഒരു പിതാവ്, ഒരു മാന്യനായ മനുഷ്യൻ, അദ്ദേഹത്തെ എനിക്കറിയാം. മൂവാറ്റുപുഴ ടൗണിലെ ആ ടിമ്പർ വർക്കേഴ്സ് യൂണിയന്റെ നേതാവും ഒരു തികഞ്ഞ മദ്യപാനിയും ആ ദേശത്ത് റബ്ഡിയുമായിരുന്നു അദ്ദേഹം. എങ്ങനെയോ അദ്ദേഹം ഈ വിശ്വാസമാർഗത്തെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ആ ബുക്ക് സ്റ്റാളിൽ വന്നപ്പോൾ വളരെ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണ്. ഏകദേശം അന്ന് എന്റെ പിതാവിന്റെ അത്രയും പ്രായമുണ്ട്. ഞാനിങ്ങനെ ബുക്ക് സ്റ്റാളിൽ ആ പിന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഏതോ ബുക്സ് വാങ്ങിച്ചിട്ട് എന്റെ നേർക്ക് തിരിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ക്ഷയിക്കാനെന്ന് ചോദിച്ചു, മോനെ, മോന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? ഈ ഒരൊറ്റ ചോദ്യമാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ എന്നെ നിർത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ഒരു ദൈവം പ്രവർത്തിച്ച അന്ന് 1991 അവസാന സാഹചര്യങ്ങളിൽ ആ ഒരു പിതാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നോട് ചോദ്യം ചോദിച്ചു. ഇങ്ങനെയാ ചോദിച്ചത്, മോനെ, മോന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? ഈ ഒരൊറ്റ ചോദ്യം എന്റെ ജീവിതത്തിൽ ആകമാന ഒരു പരിവർത്തനം ഉണ്ടാക്കി. വാത്സല്യ ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അതേ ചോദ്യം ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? താൻ എന്നോട് പല ഉദാഹരണങ്ങൾ പറഞ്ഞു. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് ഉഷ കമ്പനിയുടെ ഒരു ഫാന്, ഒരു ടേബിൾ ഫാന് ബുക്ക് സ്റ്റാളിലുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഫാന് കമ്പനിക്കാരുണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടിയാണ്. മനുഷ്യന് ഉഷ്ണം ഉണ്ടാകുമ്പോൾ, അവന് കാറ്റ് ആവശ്യമായിരിക്കുമ്പോൾ ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിന് കാറ്റ് കിട്ടണം. ആ കാറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല എന്നിങ്ങനെ താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കറിയാം ഇദ്ദേഹം ബന്ധക്കോസ്തുകാരനാണെന്ന്, ഞങ്ങൾക്ക് ബന്ധക്കോസ്തുകാരെ പുച്ഛമാണ്. അങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് വേറെ ഏതോ രീതിയിൽ മറുപടി കൊടുത്തേനി. കാരണം എങ്ങനെയും എനിക്ക് അദ്ദേഹത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഏതോ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു, എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഈ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? അന്ന് രാത്രിയിൽ ഞാൻ എന്റെ കിടക്കയിൽ കിടന്ന് ചിന്തിച്ചു, എന്റെ ജീവിതം കൊണ്ട് എന്താണ് എനിക്ക് അർത്ഥമുള്ളത്? ഇന്ന് അന്ന് എനിക്ക് ഏകദേശം 22 വയസ്സായി. ആ 22 വയസ്സിൽ എന്റെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല, എന്റെ കുടുംബത്തിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എല്ലാം തകർന്നടിഞ്ഞു. നിരാശയുടെ അങ്ങേയറ്റത്ത് ഞാൻ എത്തിച്ചേർന്നു. ജീവിക്കണമെന്നൊരു പ്രതീക്ഷ പോലുമില്ല. എന്റെ അമ്മയുടെ കണ്ണുനീര്, എന്റെ വിവാഹപ്രായമെത്തിയ രണ്ട് സഹോദരിമാര്, എന്റെ പിതാവിന്റെ തികഞ്ഞ മദ്യപാനം, കുടുംബത്തിലെ അരിഷ്ടാവസ്ഥ, ഇതെല്ലാം നിമിത്തം തകർന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ രാത്രികാലം എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, എന്റെ സമാധാനം നഷ്ടപ്പെട്ടു, എന്റെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അന്നത്തെ എന്റെ കുടുംബത്തിൽപ്പെട്ട സമപ്രായക്കാരായ ചെറുപ്പക്കാരെല്ലാം മാന്യമായി നല്ല വിദ്യാഭ്യാസം ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ട് എന്റെ മനസ്സ് തകർന്നു. ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അന്ന് രാത്രികാലം എനിക്കിങ്ങനെ ഒരു ആത്മപ്രേരണ ഉണ്ടായി, എന്നോട് ആ ചോദ്യം ചോദിച്ച മനുഷ്യനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും അദ്ദേഹവുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അങ്ങനെ ഞാൻ ആ ബുക്ക് സ്റ്റാളിലുള്ള അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബുക്ക് സ്റ്റാളിൽ വെച്ച് കണ്ട ബ്രദറാണ് സംസാരിക്കുന്നത്, എനിക്ക് ചില കാര്യങ്ങളെ അറിയണം. അപ്പൊ ചോദിച്ചു, എന്താ പറഞ്ഞാട്ട്? ചോദിച്ചാട്ട്? അപ്പൊ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നോട് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? നിന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമെന്ന് നിങ്ങൾ ചോദിക്കാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓനെ കണ്ടപ്പോൾ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോൾ എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും എന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്കറിയാം. അദ്ദേഹം ഞാൻ എന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലം ഒക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു,
മോനെ, മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിങ്കലേ ഉള്ളൂ. താൻ എന്നോട് അന്ന് പറഞ്ഞ കാര്യം ഇന്നും എന്റെ മനസ്സിൽ മുഴങ്ങി കേൾക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ, മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിങ്കലേ ഉള്ളൂ. അതെന്റെ ഹൃദയത്തിൽ നന്നായിട്ട്, അതുവരെയും ഒരു ദൈവത്തിൽ ആശ്രയം വയ്ക്കാതിരുന്ന എനിക്ക് ഇങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയപ്പോൾ ആകമാനം എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു 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 ഉത്തേജനം എനിക്കുണ്ടായി. ഞാൻ അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യണം, വരുന്ന ഞായറാഴ്ച ഈ മോച്ചുപുഴ ടൗണിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്, ആ ആരാധനയിൽ കടന്നു സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ യാക്കോബായക്കാരാണ്, എന്റെ മാതാവിന്റെ സഹോദര മാതാവിന്റെ സഹോദര പുത്രൻ യാക്കോബ പള്ളിയിലെ ഒരു പുരോഹിതനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന്, ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഒരിക്കലും ഒരു പെന്തക്കോസ്ത് പ്രയർ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു, നീ മനുഷ്യനെയാണോ ഇപ്പോൾ ആദരിക്കുന്നത്, മനുഷ്യനെയാണോ ഭയപ്പെടുന്നത്, ദൈവത്തെയാണോ ഭയപ്പെടുന്നത്? ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് തന്നിട്ട്, കാരണം ഞാൻ ചിന്തിച്ചു, ഞാനാണല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിയത്, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും പോയി അദ്ദേഹത്തിന്റെ വായടക്കുക, ഇത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആരോടും പറയരുത്, കാരണം ഞാൻ ഈ പോകുന്ന വഴിക്കെല്ലാം ഈ വഴിയുടെ ഇരു സൈഡുകളിലുള്ള എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അവരാകപ്പാടെ പിണങ്ങും. അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകാതെ ഞാൻ ഏതെങ്കിലും പെന്തക്കോസ്ത് പ്രയറിന് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കല്ലുമെറുക്കി എറിഞ്ഞ് കൊല്ലുവാന്നൊക്കെ വണ്ണമുള്ള അത്രത്തോളം ആത്മാഭിമാനമുള്ള ക്രിസ്ത്യാനികളാണ് അവര്. ലോകത്തിൽ അതൊപ്പം നിന്ന് ജീവിച്ചവരാണെങ്കിലും പെന്തക്കോസ്ത് പ്രയറിന് പോകുന്നതോ ഒരു ആത്മീയ അനുഭവത്തിൽ പോകുന്നവർക്ക് ഇഷ്ടമല്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ആരും ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരോടും പറയുകയില്ല, നീ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ ആത്മീയ ജീവിതത്തിലെ ആദ്യത്തെ ചുവടുവയ്പ്, ഞാൻ ഒരു ബൈബിളില്ല, ഒരു സിവിൽ ഡ്രസ്സില് ഞാൻ അങ്ങനെ മോച്ചുപുഴ ടൗണിൽ ആരാധനയ്ക്ക് പോയി. അപ്പോൾ ആരാധനയ്ക്ക് അദ്ദേഹം എന്നെ മോച്ചുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കൂട്ടി അദ്ദേഹം കൊണ്ടുപോയത് മോച്ചുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ ഞാൻ ആകെപ്പാട് ഭാരപ്പെട്ടു, കാരണം ഈ പെന്തക്കോസ്തുകാർ ബ്രെയിൻ വാഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചത്, ഇനി ഇദ്ദേഹം എനിക്ക് വല്ലോ മാനസിക വിഭ്രാന്തിയാണെന്ന് ചിന്തിച്ച് എന്നെ ഇനി ഹോസ്പിറ്റലിൽ വല്ലോ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാണ്. ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു? അപ്പൊ പറഞ്ഞു, നീ എന്റെ കൂടെയല്ലേ വരുന്ന, വരാൻ പറഞ്ഞു. എന്താണെങ്കിലും ആ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് പോയി. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ മോച്ചുപുഴ ടൗണിൽ അല്പം പിടിപാട് എനിക്കുള്ളതുകൊണ്ട്, വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള വഴിയും ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മറിയാമ സെക്കറിയ എന്ന് പറയുന്ന അന്നത്തെ മോച്ചുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചീഫ് സർജൻ ആയിരുന്നു ഡോക്ടർ. അവരുടെ ഹസ്ബൻഡ് സെക്കറിയ എന്ന് പറയും, PW എ ഗ്രേഡ് വർക്ക് സൂപ്രണ്ട് ആണ്, എഞ്ചിനീയർ ആണ്. അവരുടെ ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിൽ ഒരു പ്രയർ നടക്കുന്നു. ഒരു അപ്പൊ എനിക്ക് ആ ഡോക്ടറുടെ പേരിന്റെ താഴെ പ്രാർത്ഥനാലയം എന്നൊരു ഹെഡിങ് കണ്ടു. അങ്ങനെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ധൈര്യമായി, എന്താണ് പ്രാർത്ഥനാലയമാണല്ലോ. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനാലയത്തിൽ കയറിയിരുന്നു. കൈയടിക്കാൻ അറിയത്തില്ല, പാട്ടുപാടാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവിടെ 10-25 സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ആ ഹോസ്പിറ്റലിലെ രോഗികൾ, എഞ്ചിനീയർ ജോലി ചെയ്യുന്ന സൈറ്റിലെ കുറിച്ച് പാവപ്പെട്ട ജനങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ മാന്യരായ മനുഷ്യര്. കാരണം ഈ മറിയാമ ഡോക്ടറൊക്കെ പെന്തക്കോസ്തുകാരിയാണെന്ന് എനിക്ക് അന്നാ മനസ്സിലാകുന്നു. ഞാൻ ചിന്തിച്ചത്, ഈ മാന്യരായ മനുഷ്യരൊന്നും പെന്തക്കോസ്തിൽ ഇല്ലെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഇങ്ങനെ എല്ലാ ജീവിതം എല്ലാം തകർന്ന് നിരാശപ്പെട്ട് വഴിയില്ലാതെ എങ്ങനെയൊക്കെ പെന്തക്കോസ്തിൽ കൂടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന, പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറെ ആളുകളാണ് പെന്തക്കോസ്തിലുള്ളതെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നാൽ ഈ മറിയാമ ഡോക്ടറെയും അവിടെ ഹസ്ബൻഡിനെയും മാന്യരായ കുഞ്ഞുങ്ങളൊക്കെ അച്ചടക്കത്തോട് ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ, എനിക്ക് വലിയ സമാധാനമായി, സന്തോഷമായി. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന സംബന്ധിച്ചു. ആദ്യമൊന്നും എനിക്ക് ആ പ്രാർത്ഥനയോട് സഹകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രാർത്ഥന മുൻപോട്ട് പോയി. അവസാനം ആ പ്രയർ ലീഡ് ചെയ്യുന്ന ആ സെക്രട്ടറി എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹം തിരുവചനത്തിൽ ചില കാര്യങ്ങൾ എടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ സഭയോട് ആവശ്യപ്പെട്ടു. എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ യാതൊരു പരിചയമില്ലാത്ത ദൈവമക്കൾ അന്ന് ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എത്ര വലുതാണ് ഈ ദൈവസ്നേഹം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അനേക എന്നെ പോലെ അലഞ്ഞുതിരിയുന്ന അനേക ആത്മാക്കൾ ദൈവം തരും. ഇന്ന് ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ ആളില്ല എന്നുള്ളതാണ്, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിൽ നിൽക്കുവാൻ ആളില്ല എന്നുള്ളതാണ് നമ്മുടെ സഭകൾക്ക് പറ്റുന്ന പരാജയം. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ കരഞ്ഞാൽ അനേക ആത്മാക്കൾ ദൈവം തരും. എന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ആ ഒരു വലിയ ചലനം ഉണ്ടാക്കി. ആ പ്രയർ കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ ദൈവം തന്നു. ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് ദൈവം എനിക്ക് നൽകി.
അങ്ങനെ ഞാൻ ആ പ്രയറുമായിട്ട് മുൻപോട്ട് പോയി. പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ആ രണ്ടു മൂന്നാഴ്ച തുടർച്ചയായിട്ട് ഞാൻ പ്രയറിന് പോയപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളായി, സമൂഹത്തിൽ പ്രശ്നങ്ങളായി, സഭയിൽ പ്രശ്നങ്ങളായി. അന്ന് എന്റെ പിതാവിന്റെ സഹോദരങ്ങളാണ് ആ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഇവനിങ്ങനെ മൂന്ന് നാല് ഞായറാഴ്ചയായിട്ട് ആരാധനയ്ക്ക് കിടന്നു വരുന്നില്ലല്ലോ, എവിടെയൊക്കെ പ്രയറിന് പോകുന്നുണ്ട്. അപ്പോൾ എന്റെ പിതാവ് ഏതോ ഒരു മനുഷ്യനെ എന്നെ ഫോളോ ചെയ്യാനായിട്ട് വിട്ടു. അങ്ങനെ ഇവർ കണ്ടുപിടിച്ചു ഇവൻ മോറ്റുവിട്ടവളുടെ പ്രയറിന് പോകുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ആരാധന കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര പ്രശ്നമായി. പിതാവ് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അദ്ദേഹം ചോദിച്ചു, എന്താണ്, നമ്മുടെ പള്ളിയിൽ ദൈവമില്ലേ, പിതാക്കന്മാരായിട്ട് ഉള്ള ആ ദേവാലയത്തിൽ ദൈവമില്ലേ, എവിടെ പ്രാർത്ഥനയില്ലേ, എവിടെ ആരാധനയില്ലേ, നീ ഇങ്ങനെ പെന്തക്കോസ്ത് മാർഗത്തിൽ പോയത് നമ്മുടെ കുടുംബത്തിന് പേരുദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വേദനാജനകമായ രീതിയിൽ ഒരു മകനോടെന്നുള്ളതിനേക്കാൾ ആ ഒരു പരിഗണന പോലും ഇല്ലാതെ എന്റെ പിതാവിനോട് സംസാരിച്ചു. വളരെ വേദനയുണ്ടായി എനിക്ക്, എങ്കിലും എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു, എന്തു വന്നാലും ശരി, ഇനി ആ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് വെച്ച ചുവടിനി പുറകോട്ടില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ദൈവത്തിന്റെ കൃപയാല് അടുത്ത ആഴ്ച ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. അവിടെ തന്നെ അങ്ങനെ ആരാധനയ്ക്ക് കടന്നുപോയി മുൻപോട്ട് പോകുന്ന സമയത്ത് ദേവാലയത്തിൽ നിന്ന് പള്ളിയിൽ നിന്ന് പ്രശ്നങ്ങളായി. കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ നിന്നെ പള്ളിയിൽ നിന്ന് മുടക്കും എന്നൊക്കെ പറഞ്ഞ് പിതാവിനെയും മാതാവിനെയും മറ്റുള്ളവരെയൊക്കെ കുടുംബാംഗങ്ങളെയൊക്കെ കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ സങ്കീർണമായി വന്ന സമയത്ത് ഞാൻ അവരോട് ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ ജീവിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്നെ പള്ളിയിൽ നിന്ന് മുടക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. മുടക്കിക്കോ, ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് മുടക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രിയ പൗസാർ, ഞാൻ ഇവിടെ ചോദിച്ചു, എന്റെ പിതാവ് ഇത്രത്തോളം മദ്യപിച്ച് ഈ ലോകത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു മദ്യപാനിയെ ഈ ആലയത്തിൽ നിന്ന് മുടക്കാൻ കഴിയുന്നില്ല. ആ മാത്രമല്ല, ഇത്രത്തോളം കാലം ഞങ്ങൾ സമാധാനമില്ലാതെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു തരാനോ ഞങ്ങൾക്കാളില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ദൈവികമായി വഴിക്ക് തിരിഞ്ഞപ്പോൾ നിങ്ങൾ മുടക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് തെല്ലും ഭയമില്ല, എങ്ങനെ ഞാൻ എടുത്തു വെച്ച കാല് മുൻപോട്ട് വെച്ച കാല് പുറകോട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി നടക്കുന്ന കാര്യമല്ല. അവരെന്തൊക്കെയോ കുറെ പരിഹാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ ആയിട്ടും എന്റെ കുടുംബത്തിലെ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അപ്പോഴേക്കും 1994 ഈ 94 അപ്പോഴേക്ക് എന്റെ പലരും ചോദിക്കാൻ തുടങ്ങി, നീ പെന്തക്കോസ്തിൽ പോയിട്ട് ഇതുവരെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലല്ലോ, നീ രക്ഷപ്പെടാൻ പോയതല്ലേ, നിന്റെ കുടുംബം ഓരോ നാളും നശിക്കുകയല്ലേ, നീ സഭ വിട്ടു പോയത് കൊണ്ടാണ് ഇതുവരെയും നിനക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകാത്തെന്ന് പറഞ്ഞു. ഓ, എനിക്കതും വളരെ വേദനയുണ്ടായി. എന്റെ ഹൃദയം ചഞ്ചലപ്പെടാൻ തുടങ്ങി. ശരിയായിരിക്കാം, ഇനി പിതാക്കന്മാരുടെ പൂർവ്വപാരമ്പര്യമുള്ള ദേവാലയങ്ങളൊക്കെ വിട്ടിറങ്ങിയത് കൊണ്ടായിരിക്കാം, ദൈവശാപമായിരിക്കാം എന്ന് ചിന്തിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്പം കൂടെ മുൻപോട്ട് പോയി എങ്കിലും എന്റെ ദൈവത്തെ വിട്ട് ആ ചുരുങ്ങിയ നാൾ കൊണ്ട് എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആ ചുരുങ്ങിയ നാളിൽ എന്റെ യേശുവിന്റെ സ്നേഹത്തെ എന്നെ കൂടുതൽ കൂടുതൽ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. ആ സമയങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വളരെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1994 എന്റെ പിതാവിന്റെ പെങ്ങളുടെ ഭർത്താവ് ഏകദേശം അന്നത്തെ കാലത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് ജോലിയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പഠിച്ച വ്യക്തിയാണ്, എനിക്കൊരു ജോലി തരണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവരത് അംഗീകരിച്ചില്ല. എന്നാൽ ഒരു യാക്കോബായക്കാരനാണെങ്കിലും എന്റെ പിതാവിന്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പിതാവിനോട് ചോദിച്ചു, അവൻ പോയത് മദ്യപിക്കാനോ അധാർമികമായ വഴികളിലൊന്നുമല്ലല്ലോ, ദൈവത്തെ അറിയാനല്ലേ പോയത്, അതിന് നിങ്ങൾ ഇത്ര ഭാരപ്പെടുന്ന എന്താണെന്ന് എന്റെ പിതാവിനോട് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന് ആദ്യമായിട്ടൊരു സപ്പോർട്ട് ചെയ്തത് ഒരു യാക്കോബായക്കാരനായ മാന്യനായ എന്റെ പിതാവിന്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം എനിക്ക് 1994 ഒരു വിസ തന്നു. അങ്ങനെ ഞാൻ 94 ഇത്രയും വലിയ കുടുംബഭാരവുമായിട്ട്, ഇത്രയും വലിയ പ്രാരാബ്ധങ്ങളുമായിട്ട്, ഒരു ചെറുപ്പക്കാരന്റെ ചുമരിൽ ചുമക്കാൻ കഴിയുന്നതിലും വലിയ ഭാരമായിട്ട്, വേദനകളുമായിട്ട് ഞാൻ അന്ന് വിദേശത്തേക്ക് കടന്നുപോയി. ഞാൻ പഠിച്ചതിലുപരിയായി മാന്യമായ ജോലിയും മാന്യമായ ശമ്പളവും എല്ലാം എന്റെ ദൈവം എനിക്ക് തന്നു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം എന്നെ ഏറ്റവും ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് എന്റെ ദൈവം അവിടെ ഉയർത്തി. എന്റെ രണ്ട് സഹോദരിമാരെയും മാന്യമായ രീതിയിൽ വിവാഹം കഴിച്ച് അയക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ കുടുംബത്തിന്റെ ബാധ്യതകളൊക്കെ തീർത്തു. ഒരിക്കലും ലോകം ഇനി കരകയറുകയില്ല, ഈ കുടുംബം രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് സർവശക്തന്റെ കാര്യം ദൈവത്തെ മാനിച്ചതുകൊണ്ട് എന്റെ ദൈവം എന്നെ മാനിച്ചു എന്ന് പറയുവാനിടയായിത്തീരും. വാത്സല്യ ദൈവമക്കളെ, ആരെങ്കിലും ഇതേപോലെ അവസ്ഥയിലേക്ക് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തെ നിങ്ങൾ മാനിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ കലങ്ങിപ്പോകേണ്ട, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകേണ്ട. ഇട് മുൻപോട്ട് വെച്ച കാലം ഒരിക്കൽ പോലും പുറകോട്ട് വെക്കരുത്. പ്രയാസങ്ങളും പ്രതികൂലമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമാണെങ്കിലും ഭയപ്പെടരുത്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ശത്രുവിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ എന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ദൈവം പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ
സമയത്തിന്റെ നീക്കത്തില് ആ എന്റെ മുതിർന്ന സഹോദരിയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും വിശ്വാസമാർഗത്തിൽ കടന്നു വന്നു. അന്ന് അദ്ദേഹം എറണാകുളത്ത് അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ആ ഒരു യാക്കോബൈറ്റിൽ നിന്ന് കാത്തലിക്സിലേക്ക് എന്റെ സഹോദരി വിവാഹം കഴിച്ച് അയച്ചു. എന്നാൽ അദ്ദേഹം നല്ലൊരു നിയമജ്ഞനായതുകൊണ്ട് കത്തോലിക്ക ബൈബിൾ തന്റെ വക്കീലോഫീസിൽ നിന്ന് വായിച്ച് താൻ വിശ്വാസത്തിൽ കടന്നു വന്നു, താൻ ഇന്ന് നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വന്നു. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്തു. എന്നാൽ ഞാൻ മിഡിൽ ഈസ്റ്റിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യം രക്ഷിക്കപ്പെട്ടു വന്നതുകൊണ്ട് ഈ ലോകത്തിൽ അനേക സഭകളുണ്ട്. എന്നാൽ ഏത് സഭയാണ് എങ്ങോട്ട് പോകുന്നത് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യങ്ങളിൽ യഥാർത്ഥമായ അനേക സഭകൾ സത്യത്തിന് വേണ്ടി കയറിയിറങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ 2400 ചെല്ലുവാനും സഭകളുണ്ട്. ഈ ഓർത്തഡോക്സിൽ നിന്ന് യാക്കോബ അനുഭവത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഞാൻ എങ്ങോട്ട് പോകണം, എവിടെ ആരാധിക്കണം എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഇങ്ങനെ ആടി ഉലയുന്ന ഒരു മനസ്സിൽ ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയി. എന്റെ ദൈവം, വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുന്നത് പണസമ്പാദനത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല എന്റെ ദൈവം എന്നെ വിദേശത്തേക്ക് അയച്ചത്. ഞാൻ അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുമെന്ന് അരുളിച്ചെയ്ത എന്റെ കർത്താവ് ഹൃദ്യമായി എന്നോട് സംസാരിച്ചു. യഥാർത്ഥമായ പാതയിലൂടെ എന്റെ ദൈവം നടത്തി. ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ശ്രേഷ്ഠമായ അപ്പോസ്തല ഉപദേശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. എനിക്ക് സംശയമായിരുന്നു ഇങ്ങനെ ജീവിക്കുന്ന ഈ ലോകത്തെ വെറുത്ത ത്യജിച്ച വിശുദ്ധന്മാരൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനെ ഞാൻ ഒരു കൊട്ടാരക്കര കൺവെൻഷന് ഈ കൺവെൻഷനെ ഒറ്റുനോക്കുവാനായിട്ട് ഈ വിശുദ്ധന്മാർ എങ്ങനെയുള്ളവരാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയാൻ ആരും അറിയാതെ ഒരിക്കൽ കൊട്ടാരക്കര കൺവെൻഷന് വന്ന് 5 ഞാൻ ഇവിടെ താമസിച്ച് ഈ കൺവെൻഷന് കൂടി. അന്ന് എന്റെ ദൈവം എന്നോട് വാദിച്ചു, നീ എന്റെ വിശുദ്ധന്മാരെ സംശയിച്ചത് എന്തോ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനിയുള്ള കാലങ്ങളിൽ ഈ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ മുൻപോട്ട് പോകും. അങ്ങനെ ലീവ് കഴിഞ്ഞ് വീണ്ടും ഞാൻ വിദേശത്തേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ കൃപയാല് എന്റെ ഭാരങ്ങളൊക്കെ ദൈവം ചുമന്നൊടിച്ചു. പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം നൽകി. മാന്യമായി ജീവിക്കത്തക്ക എല്ലാ സാഹചര്യം നിന്നപ്പോൾ ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു, ഇതുവരെയും നിന്റെ ഭാരങ്ങളെ ഞാനാണ് ചുമന്നത്, ഇനി നീ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും ഒരു മാതാപിതാക്കൾക്ക് ഒരേ ഒരു മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഒരാള് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ വിളി കേട്ട് സുവിശേഷ വേലയ്ക്ക് വരിക എന്നുള്ള അല്പം ബുദ്ധിമുട്ടാണ്. 4-5 മാമക്കളുള്ളവരൊക്കെ എന്നോട് പറയുകയാണ്, അവർക്ക് 4 ഒരിക്കലും ഒരു പിതാവിനോട് പറഞ്ഞു, മോൻ ഇനി ജോലിക്കൊന്നും പോകണ്ട, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. അദ്ദേഹത്തിന് 4 തലയും പുലിയും പോലെയുള്ള അമ്മമാരെയൊക്കെ പെണ്ണ് കെട്ടിച്ചിട്ട് എന്നോട് പറയാം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. എത്ര ലജ്ജാവഹമാണ്. എനിക്കൊന്ന് പറയാൻ മറുപടി ഉണ്ടായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവം എന്നോട് ഹൃദ്യമായി ഇടപെട്ടു. ഞാനും തീരുമാനിച്ചു, ശരിയാണ് കർത്താവ്, നീയാണ് എന്റെ ഭാരങ്ങളെ ചുമന്നത്, എനിക്കൊരു ആയുസ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അന്ന് എനിക്ക് 1 കൂടെ വീസായി ഉണ്ടായിരിക്കുമ്പോൾ എന്റെ മാന്യമായ ജോലി ഞാൻ റിസൈൻ ചെയ്തു. മാതാപിതാക്കളോട് ചോദിച്ചില്ല, എനിക്ക് ജോലി നൽകിയവരോട് ചോദിച്ചില്ല. റിസൈഗ്നേഷൻ ലെറ്റർ എഴുതി ഞാൻ ഓഫീസിൽ കൊടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇറാനി മാനേജർ ഒരിക്കലും എന്നെ ജോലിക്ക് വിടത്തില്ല. കാരണം ആ 2000 സ്റ്റാഫ് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ദൈവത്തിന്റെ കൃപയാല് ഏറ്റവും നല്ല വർക്കറിനും ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് എനിക്കന്ന് കിട്ടിയതുകൊണ്ട് ഈ മാനേജർക്ക് എന്നെ വിശ്വസ്തനായതുകൊണ്ട് ഒരിക്കലും താൻ എന്നെ പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചില്ല. പുള്ളി പറഞ്ഞു, ഞാൻ നിന്റെ റെസിഗ്നേഷനിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, നീ പോകരുതെന്ന് പറഞ്ഞു. എന്നാണ് അന്ന് ആ കമ്പനിയുടെ മുതലാളിയുടെ മകൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, സുമയ്യ അൽഖാജ എന്ന് പറയും. ഞാൻ അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ഈ റിസൈഗ്നേഷൻ ലെറ്റർ വേഗം വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ആ സഹോദരിയെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവൾ ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് പോകും? ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുക. വേറെ ഉപാധി ഞാൻ പറഞ്ഞില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്നതുകൊണ്ട് സത്യമായ കാര്യം പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മുതലാളിയുടെ മകള് തന്റെ പിതാവ് പോലും അറിയാതെ 15 കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാക്കി എനിക്ക് കിട്ടേണ്ട സെറ്റിൽമെന്റ് എല്ലാം കിട്ടി എന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്റെ ദൈവം എത്ര വലിയവനാണ്. സുവിശേഷ വേലയ്ക്ക് എന്റെ കർത്താവ് വിളിച്ച അന്ന് മുതൽ എല്ലാ തടസ്സങ്ങളെയും കർത്താവ് നീക്കി, പ്രതിബന്ധങ്ങളെ ദൈവം അകറ്റി, ഈ ശ്രേഷ്ഠമായ സുവിശേഷ വേലയ്ക്ക് എന്നെ കൊണ്ടുവന്നു. അങ്ങനെ വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം മദ്രാസിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനും ഇത്രത്തോളം കർത്താവിന്റെ വേലയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെ കേൾക്കുന്ന യൗവനക്കാർ, ഞാൻ കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ യൗവന ലോകം എന്ന് പറയും നിങ്ങൾക്ക് തോന്നും നേടാനും സമ്പാദിക്കാനും സുഖിക്കാനും ആഘോഷിക്കുവാനും ഉള്ളതൊക്കെയാണെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ വഞ്ചിക്കപ്പെടുന്ന ഈ ലോകത്താലായിരിക്കും, ലോകസുഖങ്ങളാലായിരിക്കും. ഈ അന്ത്യനാളുകളിൽ ഒരു ദിവസമുള്ളെങ്കിലും പാസ്റ്റർ ടിയുവിന്റെ ഒരു ശബ്ദം എന്നെ ഇപ്പോഴും തന്നെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓർമ്മിച്ചു വരികയാണ്, എന്താണെങ്കിലും നമ്മൾ മരിക്കും, എന്നാൽ നമ്മുടെ യേശുവിന് വേണ്ടി ജീവിച്ചു മരിച്ചുകൂടെ?
എന്താണെങ്കിലും നമ്മൾ മരിക്കും ഒരു ദിവസം. അങ്ങനെയെങ്കിൽ എങ്ങനെ ജീവിച്ചാലും മരിക്കും. എന്നാൽ യേശുവിന് വേണ്ടി ജീവിച്ചു മരിക്കുന്ന എത്ര ഭാഗ്യമാണ്! ഈ ഭാഗ്യകരമായ അനുഭവം എന്റെ കർത്താവ് എനിക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശ്രേഷ്ഠമായ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക്, ഈ മഹത്വമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിലേക്ക് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന, തകർന്നടിഞ്ഞ, അതൊപ്പതിച്ച അവസ്ഥയിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ കരം പിടിച്ചുയർത്തി ഈ മഹത്വമേറിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ ദൈവം എന്നെ നടത്തി. ഇന്ന് മരിച്ചാലും ഞാൻ സന്തോഷമാണ്. എന്റെ കർത്താവിന്റെ മുൻപാകെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ദൈവസ്ഥാനം ചെന്നു ചേരാമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സാമുദായികമായ സാമൂഹികമായ ബന്ധങ്ങളൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിനോ നമ്മുടെ കുടുംബജീവിതത്തിനോ ഒന്നും പ്രയോജനമുണ്ടാകുകയില്ല. എന്നാൽ ദൈവത്തെ മാനിച്ച് വിശ്വാസ മാർഗത്തിൽ മുൻപോട്ട് പോകുന്നെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, എന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്ത ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടും ദൈവം എനിക്ക് തന്ന ആ അവസരത്തെ ഓർത്ത് ആ നന്ദിയെ അറിയിച്ചുകൊണ്ടും ദൈവം ദൈവസ്ഥനെ ഇരുന്നു കൊള്ളുന്നു. എല്ലാവരും എന്റെ നിലനിൽപ്പിന് വേണ്ടി Thank you.